നിയമനാംഗീകാരം ലഭിച്ച അധ്യാപകരെ കേഡറ്റിൽ നിന്നും ഒഴിവാക്കുക, ഡി എ കുടിശ്ശിക അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് എൻ ടി യു ദേശീയ അധ്യാപക പരിഷത്ത് ധർണ നടത്തി. ധർണ എൻ ടി യു മധ്യമേഖലാ സെക്രട്ടറി പി ടി പ്രദീപ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. അധ്യാപകരെയും ജീവനക്കാരെയും പൊതുജനങ്ങളെയും ദ്രോഹിക്കുന്ന സമീപനമാണ് ഇടതുപക്ഷ സർക്കാർ സ്വീകരിക്കുന്നത്. പങ്കാളിത്ത പെൻഷൻ പദ്ധതി നിർത്തലാക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിലെത്തിയ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ അധ്യാപകരുടെയും ജീവനക്കാരുടെയും ആനുകൂല്യങ്ങൾ നൽകുന്നില്ലെന്ന് മാത്രമല്ല അവകാശങ്ങൾ കവർന്നെടുക്കുകയാണെന്ന് എൻ ടി യു നേതാക്കൾ ആരോപിച്ചു. ജില്ലാ അധ്യക്ഷൻ മധു മേനോത് അധ്യക്ഷനായിരുന്നു. സംസ്ഥാന സമിതി അംഗവും ഫെറ്റോ ജില്ലാ അധ്യക്ഷനുമായ എ വി ഹരീഷ് മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. രാഷ്ട്രീയക്കാരന്റെ ചട്ടുകമായിട്ട് ഇടതുപക്ഷക്കാരന്റെ കൊലവെട്ടുകാരാകുന്ന ഈ സാഹചര്യത്തിലാണ് അധ്യാപക സമൂഹത്തോടും വിദ്യാർത്ഥി സമൂഹത്തോടും ജീവനക്കാരോടും പ്രതിജ്ഞാബദ്ധമായ ദേശീയ അധ്യാപക പരിഷത്ത് ഇന്ന് കേരളത്തിലെ ജില്ലാ കേന്ദ്രങ്ങളില് പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുന്ന അടക്കമുള്ള നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നാം ഇന്ന് ധർണാ സമരം നടത്തുന്നുണ്ട്. പ്രിയമുള്ളവരെ, പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കാമെന്ന് അധികാരത്തിലേറ്റ സർക്കാരിന്റെ ജനവഞ്ചനയിലെ ദേശീയ അധ്യാപക പരിഷത്ത് ശക്തമായിട്ട് ഈ ധർണാസമരത്തിലൂടെ പ്രതിഷേധിക്കുന്നു. അതോടൊപ്പം നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ പച്ചക്കറി അടക്കമുള്ള ഓരോ ഉൽപ്പന്നങ്ങൾക്കും വില വർദ്ധിച്ചിരിക്കുകയാണ്. മനുഷ്യന്റെ ജീവിത നിലവാരം വർദ്ധിച്ചിരിക്കുകയാണ്. ഇത്തരത്തിലെ വിലക്കയറ്റം കൊണ്ട് പൊരുതിമുട്ടുന്ന ഈ സാഹചര്യത്തില് വിലക്കയറ്റത്തെ പിടിച്ചു നിർത്താൻ സാധിക്കാത്ത ഇടതുപക്ഷ സർക്കാര് ഈ നാട്ടിലെ പൊതുജനങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്ന സർക്കാർ ജീവനക്കാരനെയും അധ്യാപകനെയും പൂർണ്ണമായിട്ടും നശിപ്പിക്കുന്ന രീതിയില് നാലിലൊരു ഡി എ കുടിശ്ശികയാണ് സർക്കാർ നമുക്ക് തരാറുണ്ട്. നമുക്ക് അവകാശപ്പെട്ട ഡി എ കുടിശ്ശിക തടഞ്ഞു വെച്ചുകൊണ്ട് ജീവനക്കാരെയും അധ്യാപകരെയും ദ്രോഹിക്കുന്ന ഇടതുപക്ഷ സർക്കാരിനെതിരെയുള്ള ഒരു വലിയ പ്രതിഷേധം തന്നെയാണ് ഈ ഒരു ധർണാ സമരം. ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ യു പി സുരേഷ് മാസ്റ്റർ, ഒ ഡി അനിത ടീച്ചർ, ജോസ് സെക്രട്ടറിമാരായ എം ജയേഷ് ടീച്ചർ, പി ടി സുരേഷ് മാസ്റ്റർ, സി ശിവദാസൻ മാസ്റ്റർ, നിഷാന്ത് മേനോൻ മാസ്റ്റർ, ജില്ലാ സമിതി അംഗം ടി പി അനിൽ, പി പി രഘുനാരായണൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, മലപ്പുറം ചാനൽ.